പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവതത്തിലെ ധ്രുവചരിതം കഥയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. കഠിന തപസ്സിലൂടെ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ ബാല തപസ്വിയാണ് ധ്രുവൻ. ഉത്ഥാനപാദ മഹാരാജാവിന് രണ്ട് രാജ്ഞിമാരുണ്ടായിരുന്നു, സുനീതിയും സുരുചിയും. പ്രഥമ പത്നിയായ സുനീതിയുടെ പുത്രനായിരുന്നു ധ്രുവകുമാരൻ. മഹാരാജാവിന്റെ കൂടുതൽ പ്രീതിക്ക് പാത്രമായിരുന്നു രണ്ടാമത്തെ പത്നിയായിരുന്ന സുരുചി. സുരുചിയുടെ പുത്രനാണ് ഉത്തമൻ. സുരുചി മഹാറാണി അഹങ്കാരിയും ദുരാഗ്രഹിയുമായിരുന്നു. ഇളയവനാണെങ്കിലും തന്റെ പുത്രനായ ഉത്തമനായിരിക്കണം അടുത്ത മഹാരാജാവ് എന്നവർ ആഗ്രഹിച്ചു. സുരുചിയോടുള്ള സ്നേഹം കൊണ്ട് ഉത്താനപാദ മഹാരാജാവാകട്ടെ അവർക്ക് അനിഷ്ടകരമായ ഒരു വാക്കുപോലും പറയാൻ മടിച്ചു. ഇതുകൊണ്ട് ദുരിതം സഹിക്കേണ്ടി വന്നത് ധ്രുവനും സുനീതിക്കുമാണ്. ഒരു ദിവസം ഉത്തമകുമാരൻ മഹാരാജാവിന്റെ മടിയിലിരിക്കുകയായിരുന്നു. സുരുചി മഹാറാണിയും അവരുടെ അടുത്ത് തന്നെയുണ്ട്. ഈ സമയത്താണ് ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരനായ ധ്രുവകുമാരൻ ഓടി വന്നത്. അവനും തന്റെ അനുജനോടൊപ്പം മടിയിൽ കയറിയിരിക്കാൻ ഒരുങ്ങി. സുരുചിക്ക് ഇത് അശേഷം പിടിച്ചില്ല. അവർ ധ്രുവനെ പിടിച്ചുമാറ്റി. എനിക്ക് എന്റെ അച്ഛന്റെ മടിയിൽ ഇരുന്നുകൂടെ ചിറ്റമ്മേ? ഒരു വിതുമ്പലോടെ ധ്രുവൻ ചോദിച്ചു. ഇല്ല, പാടില്ല. മഹാരാജാവിന്റെ മടിയിലിരിക്കേണ്ടത് അടുത്ത രാജാവാകേണ്ട ഉത്തമകുമാരനാണ്. നീ വേണമെങ്കിൽ വല്ല കാട്ടുമരത്തിലോ പാറപ്പുറത്തോ പോയിരുന്നോ? കരഞ്ഞുകൊണ്ട് കുമാരൻ ചോദിച്ചു. ഞാൻ എവിടെ പോകാനാണ്? ഉത്തമന്റെ ഭാഗ്യം കണ്ട് നീ അസൂയപ്പെടേണ്ട. അത് കിട്ടണമെങ്കിൽ നീ പോയി മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് എന്റെ മകനായി ജനിക്ക്. അല്ലാതെ മഹാരാജാവിന്റെ അടുത്ത് വരാൻ പോലും നിനക്ക് സാധ്യമല്ല. സുരുചിയുടെ ക്രൂരമായ വാക്കുകൾ ആ പിഞ്ചു ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അതിലേറെ ധ്രുവനെ വേദനിപ്പിച്ചത് തന്റെ അച്ഛന്റെ നിശബ്ദതയാണ്. സുരുചിക്ക് അനിഷ്ടമാകുന്നതൊന്നും ഉത്ഥാനപാദ മഹാരാജാവ് പറയുകയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ അന്തപുരത്തിലേക്ക് ഓടിവന്ന ധ്രുവനെ അവന്റെ അമ്മ സുനീതി ആശ്വസിപ്പിച്ചു. പക്ഷേ ആ ആശ്വാസ വാക്കുകളൊന്നും ആ പിഞ്ചു കുഞ്ഞിന് സന്തോഷമേകിയില്ല. ശകാരത്തിനിടയിൽ ചിറ്റമ്മ ഉപദേശിച്ച മാതിരി തന്റെ നിർഭാഗ്യം മാറ്റിയെടുക്കാനായി മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാൻ തന്നെ ആ പിഞ്ചു ബാലൻ നിശ്ചയിച്ചു. സുനീതി തന്റെ മകനെ ആ സാഹസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ധ്രുവന്റെ നിശ്ചയം അചഞ്ചലമായിരുന്നു. അമ്മയോട് യാത്ര പറഞ്ഞ് അവനപ്പോൾ തന്നെ തപസ്സിനായി പുറപ്പെട്ടു. എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടതെന്നോ എവിടെ ചെന്നിരുന്ന് അത് അനുഷ്ഠിക്കണമെന്നോ ധ്രുവന് ഒരു നിശ്ചയവുമില്ലായിരുന്നു. യാത്രാമധ്യേ ധ്രുവൻ നാരദമുനിയെ കണ്ടുമുട്ടി. ധ്രുവന്റെ യാത്രോദ്ദേശം മനസ്സിലായപ്പോൾ മുനി അത്ഭുതപ്പെട്ടു. പക്ഷേ ആ നിശ്ചയത്തിൽ നിന്ന് അവനെ പിന്മാറ്റാൻ സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ തപസ്സനുഷ്ഠിക്കേണ്ട രീതി നാരദൻ ഉപദേശിച്ചു കൊടുത്തു. യമുനാതീരത്തെ മധുവനത്തിലേക്ക് പോയിക്കൊള്ളൂ. ആ വനം തപസ്സിന് പറ്റിയ സ്ഥലമാണ്. ധ്രുവൻ നാരദന്റെ വാക്കുകൾ അനുസരിച്ചു. ധ്രുവൻ കാട്ടിലേക്ക് പോയ വാർത്തയറിഞ്ഞ് ഉത്ഥാനപാദ മഹാരാജാവ് വല്ലാതെ അസ്വസ്ഥനായി. തന്റെ വാക്കുകളെപ്പറ്റി സുരുചി മഹാറാണിക്കും പശ്ചാത്താപമുണ്ടായി. നാരദമുനി കൊട്ടാരത്തിലെത്തി മഹാരാജാവിനെ സമാശ്വസിപ്പിച്ചു. മധുവനത്തിലെത്തിയ ധ്രുവൻ നാരദന്റെ ഉപദേശമനുസരിച്ച് കായകനികളും കാട്ടരുവിയിലെ വെള്ളവും കഴിച്ച് തപസ് ചെയ്തു. നാളുകൾ കടന്നുപോയി. ധ്രുവൻ തപസ് കഠിനമാക്കി. കായകനികൾ ഉപേക്ഷിച്ചു. വെള്ളം മാത്രം കുടിച്ച് മഹാവിഷ്ണുവിനെ ഭജിച്ചു. വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല. ധ്രുവന്റെ നിശ്ചയദാർഢ്യത്തിന് ഇളക്കമേ ഉണ്ടായില്ല. അവൻ ജലപാനം ഉപേക്ഷിച്ച് തപസ് തുടർന്നു. നാളുകളേറെ ചെന്നു. ഭഗവത് പ്രസാദം കിട്ടാത്തതുകൊണ്ട് ധ്രുവൻ ഏറ്റവും കഠിനമായ തപസ്സിലേക്ക് കടന്നു. ശ്വാസോച്ഛ്വാസം പോലും ഉപേക്ഷിച്ച് ഏകാഗ്രമായ ധ്യാനം. ധ്രുവന്റെ ഈ കഠിന തപസ്സിന്റെ ഫലങ്ങൾ ഭൂമിയിലും സ്വർഗത്തിലും അനുഭവപ്പെട്ടു. എങ്ങും വായുസഞ്ചാരം നിലച്ചു. മനുഷ്യരും ദേവന്മാരും ശ്വസിക്കാനാകാതെ നട്ടം തിരിഞ്ഞു. അങ്ങനെ ധ്രുവകുമാരൻ ലോകം നിശ്ചലമാക്കി. അവസാനം കഠിന തപസ്സനുഷ്ഠിച്ചിരുന്ന ആ ഭക്തന് മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണു ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ചു. എഴുന്നേൽക്കൂ കുമാര, നിന്റെ കഠിന തപസ്സിൽ ഞാൻ സംതൃപ്തനാണ്. സ്വന്തം പിതാവിന്റെ മടിയിലൊരു സ്ഥാനം മാത്രമല്ലേ നീ ആഗ്രഹിച്ചുള്ളൂ, എന്നാൽ അതിലും എത്രയോ ഉന്നതമായ സ്ഥാനമാണ് ഞാൻ നിനക്ക് നൽകാൻ പോകുന്നത്. 36,000 സംവത്സരം നീ രാജ്യഭാരം നടത്തിക്കഴിയുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നക്ഷത്ര ലോകത്ത് നിനക്ക് സ്ഥാനം കിട്ടും. ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലമത്രയും നീ അവിടെ ഒരു വെള്ളി നക്ഷത്രമായി മിന്നിത്തിളങ്ങും. ലോകം നിന്നെ ആരാധനയോടെ നോക്കി നിൽക്കും. വിജയശ്രീ ലളിതനായ ധ്രുവൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. മഹാരാജാവും മറ്റുള്ളവരും അതിരറ്റ ആഹ്ലാദത്തോടെ ധ്രുവനെ സ്വീകരിച്ചു. അനന്തമായ കാലപ്രവാഹത്തിൽ അനശ്വരമായി മാറിയ ധ്രുവനക്ഷത്രത്തെ ഇന്നും നാം
അത്ഭുത ആദരങ്ങളോടെ നോക്കിക്കാണുന്നു. ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.